നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന അഷ്ടമിരോഹിണി നാളിൽ ഏവർക്കും ജന്മാഷ്ടമി ആശംസകൾ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഇന്നത്തെ നമ്മുടെ അതിഥി ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ മനസ്സിൽ സംഗീതത്തിൻ്റെ ഹിമമഴ പെയ്യിച്ച ഒരു സംഗീത സംവിധായകനാണ്. ഒരുപക്ഷെ ജീവാംശമായി എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റാരുമല്ല നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ സംഗീത സംവിധായകൻ കൈലാസ് മേനോൻ. സ്നേഹപൂർവ്വം ഏറെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൈലാസ് മേനോൻ. നമസ്കാരം കൈലാസ്. നമസ്കാരം സർ. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിൽ സംഗീതവുമായിട്ട് വന്നിരിക്കുകയാണ്, മുരളിക പൊഴിക്കുവാൻ. പുതിയ പ്രോജക്ട്സ്? പുതിയത് ഇപ്പം വാശി എന്ന മൂവി റിലീസായി 2 ആഴ്ച മുമ്പ്. ഇനി അടുത്തത് സി ബി മലയിൽ സാറിന്റെ കൊത്ത് ഇറങ്ങാനുണ്ട്. അതല്ലാതെ വേറെ ഒന്ന് 2 പുതിയ പടങ്ങളുണ്ട്. എന്തായാലും ചെയ്യുന്ന പാട്ടുകൾക്കെല്ലാം ഒരു ശുദ്ധതയുണ്ട്. പ്രേക്ഷകരും തീർച്ചയായിട്ടും അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുടങ്ങിയാലോ? തുടങ്ങാം സാർ. തീർച്ചയായിട്ടും. കൈലാസ്, എന്തായാലും ഹിമമഴയായി 2 വരി പാടിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. അതായിരിക്കും ഇന്ന് കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും. പ്ലീസ്. നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാനലഞ്ഞിടുമേ. എൻ വെയിലിനും മുകിലിനും മലിയുവാൻ നിൻ മനമിതാ വെണ്ണിലാവാനമായി ഒരേ വഴിയിലേരാവോളം ഒഴുകി നാം കിടാതിരിയണേ നമ്മളിൽ നമ്മളെന്നെന്നും നീ. ഹിമമഴയായി വരൂ ഹൃദയം, അണിവിരലാൽ തൊടൂ. സാറിന്റെ തന്നെ പാട്ട് ഇൻസ്പിറേഷൻ ആയിരുന്നു തുടങ്ങി പറയാം. ശലഭം വഴിമാറും പാട്ടിന്റെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. കാനഡ രാഗത്തിന്റെ അല്ലേ? അതെ. ഒരു ടോട്ടൽ ഒരു ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തത്. ആ ഒരു മൂഡ് ഉണ്ട് അതിനകത്ത്. നന്നായിട്ടുണ്ട്. സോ നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലോട്ട് കയറുകയാണ്. കേറി പാടാം മക്കളെ. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. കണ്ടു കാണും അല്ലേ? കണ്ടിട്ടുണ്ട്. സോ ആദ്യത്തെ ചോദ്യം, കാര്യസ്ഥൻ എന്ന ഈ സിനിമ ദിലീപിന്റെ എത്രാമത്തെ ചിത്രമാണ്? കുഴപ്പിച്ചോ? എ 150ാമത്തെ ചിത്രം, ബി 100ാമത്തെ ചിത്രം, സി 200ാമത്തെ ചിത്രം. 100ാമത്തെ ചിത്രം. 100ാമത്തെ ചിത്രം. ഓപ്ഷൻ ബി ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ കിടക്കട്ടെ. പകർന്നാട്ടം എന്ന സിനിമയാണ് തുടക്കമല്ലേ? അതിൽ റീ റെക്കോർഡിംഗ് ആയിരുന്നു. അതെ, പാട്ടുകളില്ലായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സിനിമയിലോട്ടുള്ള ഒരു വരവ്? ജയരാജ് സാറിന്റെ മൂവിയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മ്യൂസിക് ആൽബം ചെയ്ത് മ്യൂസിക് ഡയറക്ഷനാണ് എൻ്റെ മേഖല പാഷൻ എന്ന് റിയലൈസ് ചെയ്യും. എവിടെ പഠിച്ചത്? സ്കൂളിംഗ് തൃശ്ശൂരായിരുന്നു, തൃശ്ശൂർ ഭവൻസിലായിരുന്നു. പിന്നെ കോളേജ് ചെന്നൈയിലാണ് ചെയ്തത്. ആ സമയത്താണ് ഇത് തന്നെയാണ് നമ്മുടെ ഒരു തൊഴിലെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പാട്ടുകളാണ് കൂടുതലും കേട്ടോണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടുകൾ, രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടുകൾ, എ റഹ്മാൻ സാർ, ഇളയരാജ സാർ. അല്ല, മദ്രാസ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. കാരണം അതെ അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ പാട്ടുകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടുകളോടൊക്കെ എനിക്ക് വളരെ കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു, വിദ്യാസാഗർ സാറിന്റെ ഒക്കെ. അവിടെ ചെന്നതിന് ശേഷമാണ് കൂടുതൽ ഇളയരാജ സാറിന്റെ പാട്ടുകൾ. നമ്മൾ റേഡിയോ വച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളെ അവിടെ ഉള്ളൂ. അതെ അതെ, അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. ജയരാജിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടോ? അല്ല, ഞാൻ അതിനുശേഷം എൻ്റെ സുഹൃത്തിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ജയരാജ് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുകയും അങ്ങനെയാണ് ഇങ്ങനെ പകർന്നാട്ടം എന്ന് പറഞ്ഞ മൂവി വന്നപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചുമ്മാ എൻ്റെ അടുത്ത് പറഞ്ഞു, കൈലാസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു വെച്ചാൽ ചെയ്തോളൂ, ഒരു ഫുൾ ഫ്രീഡം അങ്ങനെ തന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ പാട്ട് കൊച്ചിലെ പഠിച്ചിട്ടുണ്ടോ? അതോ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വർഷങ്ങളുടെ ട്രെയിനിങ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ സമയത്തൊക്കെ നമുക്ക് വലിയ താല്പര്യമില്ലാതെയായിരിക്കും ആദ്യം പഠിക്കുന്നത്. എല്ലാവരും അങ്ങനെ. പിന്നെ എപ്പോഴും ആയിരിക്കും നമുക്കൊരു താല്പര്യം വരികയും നമ്മൾ സ്വയം പഠിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പരിഭ്രമം തോന്നിയോ പെട്ടെന്ന്? ഒരു പടത്തിൻ്റെ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു നാടി ഞരമ്പാണ്. അതെ അതെ, അന്ന് എക്സ്പീരിയൻസ് കുറവായിരുന്നു. പക്ഷേ ഞാൻ അതിലോട്ട് എത്തുന്നതിന് മുമ്പ് അഡ്വർടൈസ്മെന്റ് മ്യൂസിക് ചെയ്ത് തുടങ്ങിയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ആ സമയം കൊണ്ട് തന്നെ 1500ഓളം ആഡ്സ് ചെയ്തിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ആഡിൽ നിന്നാണ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ 100ാമത്തെ ചിത്രം ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. രണ്ടാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കും, ഒരു വീഡിയോ കാണാം. എന്താണ് അതെ കാലിച്ചാക്കിക്കൊണ്ട് ശബ്ദോ? ഒന്നുകൂടി കിട്ടിയ നോട്ടെ. കൃഷ്ണ, ഇത് തറവാട്ടിലിരുന്ന കൃഷ്ണ വിഗ്രഹമല്ലേ, ഇതിവിടെ എങ്ങനെ എത്തി? തറവാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഇവിടെ വന്ന് കിടന്നായിരിക്കുള്ളൂ. എത്ര ബോറടിച്ചാലും കൃഷ്ണൻ ചാക്കി കയറി വരും. ഈശ്വരൻ ചാക്കിലല്ല പാക്കില് വരെ വരും. എന്താ കേട്ടിട്ടില്ലേ, മണ്ണിലും വെണ്ണിലും തുള്ളിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. കരുണാമയനെ കാവലുവിളക്കായി എന്ത് കാര്യസ്ഥന സാറത്? ഏതോ കള്ളൻ മോഷ്ടിച്ചോട് കുഴിച്ചു മൂടിയതാണ്. ഉടനെ പിടിക്കണം. പക്ഷെ നമ്മളുടെ തെളിവില്ലല്ലോ. ചോദ്യം, രംഗത്തിൽ സലീം കുമാർ പറഞ്ഞവസാനിപ്പിക്കുന്ന വിചിത്രമായ പദം ഏതാണ്? എ തുരുമ്പ്, ബി തുരിശ്, സി ഗ്രാവൽ. ഗ്രാവൽ. ഓപ്ഷൻ സി ഗ്രാവൽ ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. 2008 ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി 3 ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്തു കൈലാസ്. അതെ. പക്ഷേ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അതെ. വൈ? 2008 നടന്നതായത് എനിക്കിപ്പോൾ പറയുന്നതിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അന്ന് എൻ്റെ സ്കൂൾമേറ്റായ അജയ് കാച്ചപ്പള്ളിയുടെ അച്ഛൻ, പ്രശസ്തനായ പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളി സാറായിരുന്നു. അതെ, അദ്ദേഹം എൻ്റെ ഒരു പാട്ട് കേൾക്കാനിടയായി. ഞാൻ കോളേജിൽ ചെയ്ത ഒരു പാട്ട് കേൾക്കാനിടയായി. ആ പാട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട് അത് അദ്ദേഹം ചെയ്യുന്ന അടുത്ത മൂവിയിൽ യൂസ് ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ ഞാൻ ആ സിനിമയുടെ ഭാഗമാവുകയും അതിൽ വേറെ 2 പാട്ടും കൂടെ പുതിയതായി കമ്പോസ് ചെയ്യുകയും അങ്ങനെ 3 പാട്ടുകൾ ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് എനിക്ക് 20 വയസ്സ് കണ്ടോ പ്രായമുള്ളൂ. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ആ പാട്ടുകൾ. നമ്മുടെ ആ പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ പാട്ടിറങ്ങുക, ഹിറ്റാവുക, ആൾക്കാരിങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു. നിർഭാഗ്യവശാൽ അതിൽ ആ മൂവിയിൽ ആ 3 പാട്ടുകൾക്കും പകരം നമുക്ക് തെലുങ്കിൽ നിന്ന് 3 പാട്ടുകൾ, തെലുങ്കിൽ ഹിറ്റായ 3 പാട്ടുകൾ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് 3 പാട്ടുകൾ ചെയ്യാമെന്ന് അതിൽ അഭിനയിച്ച ഒരു വ്യക്തി പറയുകയും അതിൻ്റെ പേരിൽ അപ്പോൾ പ്രൊഡ്യൂസർ വളരെ സ്ട്രോങ് ആയി പറഞ്ഞു, പാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പാട്ടുകൾ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ പാട്ടുകളെ വേണ്ട എന്ന് പറയും. അങ്ങനെ ഒരു ചെറിയൊരു ക്ലാഷിന്റെ പുറത്ത് അവർ ആ മൂവിയിൽ പാട്ടുകളെ വേണ്ടെന്ന് കാണിക്കുകയും അങ്ങനെ പെട്ടിയിലാവുകയും ചെയ്തു. അതാണ് ആ പാട്ട്. പിന്നെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അതിൽ ഒരു സോങ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 12 വർഷത്തിന് ശേഷം ഫൈനൽസ് എന്ന മൂവി ഞാൻ മ്യൂസിക് ചെയ്യുമ്പം അതിൽ ശരിക്കും 3 പാട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പം എൻ്റെ ഡയറക്ടർ എന്നെ എഡിറ്റിംഗ് ഷൂട്ടിൽ വിളിച്ച് പറഞ്ഞു, ഒരു സീക്വൻസ് ഉണ്ട്, ഒന്ന് കണ്ടു നോക്കാം, അവിടെ ഒരു പാട്ട് ചിലപ്പോൾ വേണ്ടിവരും എന്ന് പറയുകയും ആ പാട്ട് ഞാൻ ആ വിഷ്വൽ ഞാൻ കണ്ടപ്പം ഈ പാട്ട് അന്ന് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. അവരുടെ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീനിവാസ് സാറ് പാടിയതാണ്. അതെ, അപ്പൊ ഈ വിഷ്വൽ കണ്ടപ്പോൾ എന്തോ മനസ്സിൽ പെട്ടെന്ന് ഒരു 12 വർഷം പുറകോട്ട് പോയി ആ പണ്ട് ചെയ്ത പാട്ട്. അത് രണ്ട് വരി തീർച്ചയായിട്ടും. മഞ്ഞുകാലം ദൂരെ മാഞ്ഞു, മിഴിനീർ സന്ധ്യ മറഞ്ഞു. മഞ്ഞുകാലം ദൂരെ മാഞ്ഞു, മിഴിനീർ സന്ധ്യ മറഞ്ഞു. പകലിൻ മൗനം തേങ്ങലായി പാർവണയാമം. അങ്ങനെ പോകുന്നൊരു പാട്ടാണ്, കുറച്ചൊരു വിഷമമുള്ളൊരു പാട്ടാണ്. നല്ല പാട്ട് കേട്ടോ, ബ്യൂട്ടിഫുൾ സോങ്. സോ സി ഗ്രാവൽ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം. ഈ സിനിമയിലെ നായികാ കഥാപാത്രത്തിന്റെ പേര് ഇതിൽ ഏതാണ്? എ ശ്രീബാല, ബി ശ്രീനന്ദ, സി ശ്രീകുട്ടി. ഞാൻ ഒന്ന് ഗസ് ചെയ്യാം. ശ്രീബാല ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എ ശ്രീബാല. ഞാൻ എടുത്തു വെച്ച് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. അതെ, അവിടെ ഇരിക്കട്ടെ. 15-ാം വയസ്സിൽ ആദ്യമായി ഒരു മ്യൂസിക്കൽ ആൽബത്തിന് സംഗീതം സംവിധാനം ചെയ്തല്ലേ? അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മുസ്തഫ. അതെ, എന്താണ് അതിൻ്റെ ഓർമ്മകൾ? അച്ഛനും അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നത്. ഞാനിങ്ങനെ ആഗ്രഹം പറയുമ്പം ബാക്കി എല്ലാ സമയത്ത് എല്ലാ പാരൻസും ആ സമയത്ത് പഠിപ്പിൽ ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ കൂടെ നിന്ന് ചെയ്തോളാൻ പറഞ്ഞത് അച്ഛനും അമ്മയാണ്. അതോടൊപ്പം തന്നെ പക്ഷെ അവർ രണ്ടുപേരും ഈ ഫീൽഡിലേ അല്ല, അവർക്ക് മ്യൂസിക് ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ അത് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും അറിയില്ല. നീ ഇഷ്ടമുള്ളത് ചെയ്യൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്റ്റുഡിയോ തുടങ്ങിയപ്പം വർണ്ണം ഡിജിറ്റൽസ് എന്നൊരു സ്റ്റുഡിയോ തുടങ്ങി. ഞാനൊരു ദിവസം ചുമ്മാ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നു. അന്നവിടെ മാനേജറായിട്ട് ഇരുന്നത് മുസ്തഫയ്ക്കായിരുന്നു. എനിക്ക് മുമ്പ് പരിചയമൊന്നുമില്ല, ഒരു വയലിനിസ്റ്റും കൂടെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ആൽബം ചെയ്യണം, 5-6 പാട്ടുകളുണ്ട്, എനിക്ക് തന്നെ പാടണം എന്നൊക്കെ പറഞ്ഞ ചെല്ലുന്നത്. 15 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ അദ്ദേഹം പാട്ടുകൾ കേട്ടു, ചുമ്മാ മൂളി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ട്യൂണൊക്കെ നല്ല ട്യൂണാണ്, വളരെ മെച്യൂർഡ് ട്യൂൺസാണ്, പക്ഷെ നീ പാടണ്ട, നിന്റെ പാട്ട് ഇനിയും ശരിയാവാനുണ്ട്, മാത്രമല്ല നിന്റെ ശബ്ദം മാറുന്ന പ്രായമാണ്, നിന്റെ പാട്ട് നല്ല സിംഗേഴ്സ് പാടിയാൽ അത് വളരെ നന്നായിരിക്കും എന്ന് സജഷൻ തരികയും അതെനിക്ക് ശരിയായിട്ട് തോന്നി. കാരണം ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ പാടി നോക്കിയപ്പം വിചാരിച്ച അത്ര എളുപ്പമല്ല. നമ്മുടെ മനസ്സിൽ സംഗീതമുണ്ട്, പക്ഷെ അത് വെളിയിൽ വരുമ്പോഴത്തേക്ക് അത് അത്ര. അതെ, അങ്ങനെ അന്ന് എൻ്റെ സ്കൂൾമേറ്റ് ആയ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ജോത്സ്ന രാധാകൃഷ്ണൻ, സിംഗർ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ ജോത്സ്നയും ഒരുമിച്ച് പഠിച്ചാണ്. ആശാജി മേനോൻ അന്ന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി നിൽക്കുന്ന സമയമാണ്. പിന്നെ മധു ബാലകൃഷ്ണൻ, മധുചേട്ടൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടി നിൽക്കുന്ന സമയം. അഫ്സൽ, രാക്ഷസി എന്നുള്ള പാട്ട് ഇറങ്ങിയിട്ടില്ല, അതിന് തൊട്ട് മുമ്പാണ്. അങ്ങനെ എല്ലാം മുസ്തഫയ്ക്ക് അറേഞ്ച് ചെയ്ത് തന്ന് അദ്ദേഹത്തിൻ്റെയും അതുപോലെ അന്നത്തെ സൗണ്ട് എഞ്ചിനീയറായ പോൾ ജി എന്നൊരു എഞ്ചിനീയറായിരുന്നു, പോളേട്ടൻ, ലോറൻസ് ഏട്ടൻ, അങ്ങനെ കുറച്ച് പേര് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു ഓർക്കസ്ട്രേഷൻ ചെയ്യാനും. ഫ്ലൂട്ട് അയച്ച റിസൻ ചേട്ടനായിരുന്നു. അങ്ങനെ എല്ലാവരെയും കൂടെ ഒരു സപ്പോർട്ടിൽ 15-ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു മ്യൂസിക് ആൽബം. എത്ര പാട്ട് പറ്റിയും? 8 പാട്ടുണ്ടായിരുന്നു. 8 പാട്ട്. അപ്പോൾ അതിനകത്ത് പാടിയിരിക്കുന്നത് ഇവരൊക്കെയാണ്. ഈ 4 സിംഗേഴ്സാണ് എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്നത്. റിലീസായത് ശരിക്കും ഒരു വർഷം പെട്ടിയിലിരുന്നു. കാര്യം ഞാനിങ്ങനെ എല്ലാ ദിവസവും അത് റെക്കോർഡിംഗ് എല്ലാം കഴിയുന്നവരെ എളുപ്പമാണ്, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്ത് കഴിഞ്ഞാൽ തീരുമല്ലോ. പക്ഷെ അതാരെങ്കിലും എടുത്ത് റിലീസ് ചെയ്യണ്ടേ. അപ്പം അങ്ങനെ കുറച്ച് കാലം ഞാനിങ്ങനെ ഓരോ ദിവസവും ഫോണൊക്കെ എടുത്തിട്ട് നമ്പറൊക്കെ തപ്പി, സത്യം ഓഡിയോസ് അല്ലേ, ഒരു ആൽബം കൊണ്ട് എടുക്കാൻ താല്പര്യമുണ്ടോ, ഇല്ല, അങ്ങനെ വിളിക്കും. കാരണം വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരും എടുക്കുന്നില്ലല്ലോ, ചെറിയൊരു പയ്യൻ്റെ ആൽബം. ഫൈനലി ഞാൻ തന്നെ അത് നമ്മുടെ തന്നെ ലേബിൾ, ഒരു പുതിയ ലേബിൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ എല്ലായിടത്തോട്ടും എത്തിക്കുകയായിരുന്നു. സോ എ ശ്രീബാല ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. നോ, അത് കേറിവാടാ മക്കളയിൽ 4-മത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. നീ എന്നെ കാണിക്കുന്ന ആൾക്കാർ കണ്ട തെറ്റിദ്ധരിക്കുന്ന എഴുക്കട പടിയടച്ച് ആനപ്പെട്ട വെക്കുന്നു. പണിക്ക് വന്ന 2 നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണം ചവിട്ടി പുറത്താക്കിയത്, കള്ളന്മാരെന്ന് ആരോപിച്ചത്. വടക്കാണല്ല നീ നുള്ളിയത്. ചെവിയാടാ ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ. ചോദ്യം രംഗത്തിൽ ഏത് തറവാടിന് നേരെയാണ് കൃഷ്ണനുണ്ണിയും വടിവേലുവും ആക്രോശിക്കുന്നത്? എ പുത്തേടത്ത് തറവാട്, ബി കിഴക്കേടത്ത് തറവാട്, സി വടക്കേ തറവാട്. എ ഓർ ബി ആണ്, രണ്ടിൽ ഏതൊന്നാണെന്നൊരു സംശയമുണ്ട്. പുത്തേടത്താണോ കിഴക്കേടത്താണോ? അതെ അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു കിഴക്കേടത്ത് ഫാമിലി. എന്തായാലും ഗുരുവായൂരപ്പൻ രക്ഷിക്കട്ടെ അല്ലേ? അതെ. സോ ബി കിഴക്കേടത്തെ തറവാട് ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അവിടെ ഇരിക്കട്ടെ, ഒരു പാട്ട് ആഡ് ചെയ്തു, ആരും അറിഞ്ഞില്ല. അതിനുശേഷം അതെടുത്ത് സിനിമാ പാട്ടായിട്ട് മാറ്റി. അതെ. അപ്പോഴുണ്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഇളകി. ഇളകിയിട്ട് പറഞ്ഞു കൈലാസ് മേനോൻ മോട്ടിച്ചേ, കൈലാസ് മേനോൻ മോട്ടിച്ചേ എന്ന് പറഞ്ഞു. മോട്ടിച്ചത് സ്വന്തം പാട്ട് തന്നെയാണ്, പക്ഷെ ആ പാട്ട് ആദ്യം ആഡ് ചെയ്ത് അറിയപ്പെട്ടില്ല, രണ്ടാമത്തെ ഹിറ്റാവുകയും ചെയ്തു. എന്തായിരുന്നു അനുഭവം? ഞാൻ ഈ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പം ഞാൻ 2013 ഒരു വലിയൊരു മേജർ ടെക്സ്റ്റൈൽ ബ്രാൻഡിന് വേണ്ടി ചെയ്തൊരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെയ്തൊരു മ്യൂസിക്, അതിനെയാണ് ഞാൻ പാട്ടാക്കി. അതെങ്ങനെയായിരുന്നു? അത് സ്വരങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങനത്തെ ഒരു ട്യൂണായിരുന്നു. അതെ, അത് വേറൊരു മൂഡിലായിരുന്നു, ഇങ്ങനത്തെ ഒരു മൂഡല്ല, പക്ഷെ ആ സംഭവം കുറച്ചൊരു ഹുക്കായിട്ട് തോന്നി, ക്യാച്ച് ചെയ്യാണെന്ന് തോന്നി. അപ്പൊ അത് ഞാൻ എടുത്ത് ജീവാംശമായെന്നുള്ള പാട്ട് ക്രിയേറ്റ് ചെയ്ത് പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പാട്ടിങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ആവശ്യമില്ലാതെ ഞാൻ തന്നെ കരുതി ഓക്കെ ഇതിന്റെ പിന്നിലെ കഥയൊന്ന് പറഞ്ഞേക്കാം എന്ന് കരുതി ഞാൻ ആ പഴയ 2013 ആ ആഡ് ഞാൻ റീപോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ആഡിൽ നിന്നാണ് ഈ പാട്ട് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പോസ്റ്റൊക്കെ ഇട്ടു. അടുത്ത ദിവസം മുതൽ അത് പണിയായി. അടുത്ത ദിവസം മുതൽ ഇത് അവിടെ ഇവിടെയൊക്കെ ഇവൻ കോപ്പി അടിച്ചുണ്ടാക്കിയ പാട്ടാണെന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിലായിരുന്നു വാർത്തകൾ. ഈ പാട്ടിന്റെ ഉറവിടം എവിടെയാണെന്ന് അറിയാമോ? സംഗീതം അല്ല, ഹെഡ്ലൈൻസ് ഒന്നും നോക്കണ്ട കേട്ടോ, ഹെഡ്ലൈൻസ് ഒക്കെ കിഴുവായി. സോ ബി കിഴക്കേടത്ത് തറവാട് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കേറിവാടാ മക്കളയിൽ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതാ. കൃഷ്ണവാര്യരുടെ മൂത്ത മകൻ കാമുകിയോടൊത്ത് ഒളിച്ചോടിപ്പോയി താമസിക്കുന്ന സ്ഥലം ഏതാണ്? എ പൊള്ളാച്ചി, ബി തെങ്കാശി, സി മധുരൈ. ബി തെങ്കാശിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ബി തെങ്കാശി ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ വിവാഹം എങ്ങനെയാണ്? കോളേജിൽ പഠിച്ച കുട്ടിയാണോ, അതോ സ്കൂളിൽ പഠിച്ച കുട്ടിയാണോ, അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ, അതോ ലവ് മാരേജ്? ഇതിലൊന്നും അല്ലല്ലേ? അതെ, അറേഞ്ച്ഡ് ലവ് മാരേജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എൻ്റെ ഫ്രണ്ടായിരുന്നു, എൻ്റെ വളരെ ക്ലോസ് ആയ സുഹൃത്തായിരുന്നു അന്നപൂർണ്ണ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശ്രീ ഗോവിന്ദ് എന്ന ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു അന്നപൂർണ്ണ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ഞങ്ങൾ വളരെ കൂട്ടുകാരാവുന്നതും. പിന്നെ ഒരുപാട് സംസാരിച്ചും പരിചയപ്പെട്ടും അറിഞ്ഞ് പരസ്പരം നമ്മുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ. ദോഷം എന്താണ്? ദോഷങ്ങൾ എന്തെങ്കിലും കാണുമല്ലോ, ഉറപ്പായും കാണുമല്ലോ. അപ്പം അതെല്ലാം പിന്നെ നമ്മുടെ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന അപ്പം എല്ലാ രീതിയിലും ഐഡിയൽ ഒരു ചോയ്സായിട്ട് തോന്നി നമ്മളുമായിട്ട് ഇണങ്ങി പോകുന്ന ഒരാളെന്ന് തോന്നിയപ്പോൾ സുഹൃത്തായിരുന്നു. അപ്പം തന്നെ ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചു ഇങ്ങനെ കാര്യം ആൾക്കൊരു ഷോക്കായിരുന്നു. അങ്ങനൊരു സൈഡ് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ വീട്ടിൽ ചോദിച്ചു പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചോദിച്ചപ്പോൾ വീട്ടുകാരെല്ലാവരും ഓൾറെഡി ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുമായിരുന്നു എന്താണ് ഇവനിത് പറയാത്തതെന്നുള്ള. കാരണം ഞങ്ങൾ അത്രയും നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ വീട്ടുകാർക്ക് രണ്ടുപേരും തമ്മിൽ രണ്ട് വീട്ടുകാരും വളരെ അടുപ്പമുണ്ടായിരുന്നു. എല്ലാവർക്കും സന്തോഷമായിരുന്നു. സന്തോഷമായി. അതെ. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അന്നപൂർണ്ണ ഇപ്പം ഹൈക്കോടതിയിൽ ലോയർ പ്രാക്ടീസ് ചെയ്യുന്നു. അതെ. അടുത്ത എപ്പിസോഡിൽ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരണം കേട്ടോ. തീർച്ചയായിട്ടും. സോ ബി തെങ്കാശിയാണ് ഉത്തരം നൽകിയത്. പക്ഷേ ഉത്തരം പക്ഷിയാണല്ലോ. ഇന്ന് കൃഷ്ണന്റെ ജന്മദിനമാണല്ലേ? ഒരിക്കലും ആരെയും വിഷമിപ്പിക്കരുത്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. സോ നമ്മളുടെ സമയവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാത്രി 8 മണിക്ക് തീർച്ചയായിട്ടും അന്നപൂർണ്ണയായിട്ട് വീണ്ടും നമുക്ക് ഒത്തുചേരാം. അതുവരെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ജീവിതത്തിൽ ഇദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഫാക്ടർ എന്താണ്? വളരെ ശാന്ത സ്വഭാവമാണ്. ഭയങ്കര കൂളായിട്ടുള്ള ആളാണ്. എത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും അതിങ്ങനെ ആ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യും. ഞാൻ വളരെ ഷോർട്ട് ടെമ്പേർഡാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഓ താണ്ഡവമായിരിക്കും. ജീവാംശമായി എന്നുള്ള പാട്ടിന്റെ വരി ആദ്യത്തെ വേർഡ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ വേർഡ് വേണോ വേണോ. ഞങ്ങളുടെ ഡയറക്ടർ ആണെങ്കിലും ഫെലിനിയാണെങ്കിലും എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം അന്ന് ഈ വരി മാറ്റി കഴിഞ്ഞാൽ വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞ ആളാണ്. ये धरती, ये नदियाँ, ये रहना और तुम